നടി ആക്രമിച്ച കേസിൽ സിസ്റ്റത്തെ മുഴുവൻ കളിയാക്കുകയാണ് പ്രതികളും സംഘവുമെന്നും നടൻ പ്രകാശ് ബാരെ ഒരു ചാനൽ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിയുടെ അഭിഭാഷകർ തെളിവ് നശിപ്പിച്ചു എന്ന ആരോപണം വന്നിട്ടും അവരെ തൊടാൻ പോലും ആർക്കും സാധിക്കുന്നില്ലെന്നും പ്രകാശ് ബാരെ വ്യക്തമാക്കി. പ്രകാശ് ബാരയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: പൾസർ സുനിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്നുള്ള ഒരു ന്യൂസ് കൂടി കേട്ട സ്ഥിതിക്ക് ഈ മൊത്തം സിസ്റ്റത്തിന് ഭ്രാന്തായിരിക്കുകയാണ് എന്നുള്ള തോന്നലാണ് നമ്മളെ പോലുള്ള ആൾക്കാർക്ക്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? കൃത്യമായിട്ട് കോടതിയെ പറ്റിച്ച് തെളിവ് കൊണ്ടുപോയി നശിപ്പിച്ച ഒരാൾക്ക് ജാമ്യം അനുവദിച്ച് വീണ്ടും തുടരാൻ ഇത് അനുവദിക്കുന്നു. അയാളുടെ വക്കീലന്മാർ അത് ചെയ്തു എന്ന് കൃത്യമായി തെളിവുണ്ടായിട്ട് പോലും അവരെ തൊടാൻ പറ്റുന്നില്ല. അവരുടെ അസോസിയേഷൻ ഇങ്ങനെ ഇളകി വരികയാണ്. കോടതി അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല. കോടതിയുടെ കയ്യിലുള്ള തെളിവ് രാത്രി ആരുടെയൊക്കെയോ ഫോണിൽ ഒരു ഷവോമി ഫോണാണ് ആദ്യം ഉപയോഗിച്ചത്, പിന്നെ ഒരു വിചാരണ കോടതിയിൽ വിവോ ഫോൺ. സോ ഈ ഫോണുകളിലൊക്കെ എന്താണ് ചെയ്യുന്നത്? നേരത്തെ പിടിച്ചെടുത്ത ഫോൺ തന്നെയാണ് ഇത് എന്ന് ആ ഒരു ക്രോസ് കണക്റ്റെങ്കിലും ചെയ്തു നോക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ബാലചന്ദ്രകുമാറിന്റെ മൊഴികളിൽ പലതിനെയും ക്രോസ് കണക്ട് ചെയ്തിട്ട് ബലപ്പെടുത്താൻ പറ്റുന്നുണ്ടോ എന്ന തെളിവുകളാണ് ഒരുപാട് ഇവിടെയുള്ളത്. നഗ്നമായിട്ടുള്ള നിയമലംഘനമാണ് കോടതിയുടെ ഉള്ളിൽ വെച്ച് നടന്നിരിക്കുന്നത്. ഇതിപ്പോൾ എങ്ങനെയാണ് കേസ് അവസാനിപ്പിക്കുന്നത് എന്ന് ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യണം മതി എന്ന് കോടതിക്ക് പറയാൻ പറ്റുക? കാരണം കോടതിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കാര്യം നടക്കുമ്പോൾ അതെങ്കിലും അന്വേഷിച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യൂ എന്ന് പറയുകയാണ്. കാരണം അതിന് അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തിനാണ് USB സ്റ്റിക്കറിൽ ഈ 8 വീഡിയോസ് ആണ് താല്പര്യമെങ്കിൽ ഈ USB സ്റ്റിക്ക് എടുത്ത് നോക്കിയാൽ മതി. എന്തിനാണ് ഇവർ പിന്നെയും പിന്നെയും ഈ മെമ്മറി കാർഡിന്റെ പുറകെ പോകുന്നത്? അതിൽ ഈ 8 വീഡിയോയുടെ അപ്പുറം വേറെ എന്തൊക്കെയാണുള്ളത്? അത് ഈ കേസിൽ ഏതൊക്കെ രീതിയിലാണ്? കാരണം ഇത് ഈ കുറ്റകൃത്യം ചെയ്ത ആൾക്കാരുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി വേറെ ഒരാളെ ആക്രമിച്ച ഇൻഫോർമേഷൻ അതിനകത്തുണ്ടോ? ഇതിന്റെ കൂടുതൽ ഡെപ്തിലേക്ക് പോകുന്ന മറ്റ് ഇൻഫോർമേഷൻ അതിൽ നിന്ന് വരുമോ? അത് ഡിലീറ്റ് ചെയ്യാനാണോ ഇവരിത് ആക്സസ് ചെയ്തത്? ഇതൊക്കെ നമ്മൾ അറിയേണ്ടേ? ഇതൊന്നുമില്ലാതെ അത് കഴിഞ്ഞ ഉടനെ ജാമ്യത്തിലിറക്കാൻ വേണ്ടി, ഒന്നാം പ്രതിയെ ജാമ്യത്തിലിറക്കാൻ വേണ്ടി നീക്കം. അത് പരാജയപ്പെട്ട ഉടനെ അദ്ദേഹത്തെ ഭ്രാന്താശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമം. ആർക്കാണ് വട്ട് എന്നാണ് സംശയം. ആരാണ് ആരെയാണ് വട്ടാക്കുന്നത് ഇവർ എന്നതാണ് സംശയം. ഒരു പ്രതീക്ഷയും വെച്ച് പുലർത്താൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. കാരണം ഞങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്ത് നിന്നുള്ള ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? അതും കേരളം പോലുള്ള ഒരു സ്റ്റേറ്റിൽ എന്നുള്ളത്. ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോഴേക്കും ഇങ്ങനെ ഒരു നാടുമായിട്ട് എന്തെങ്കിലും അസോസിയേഷൻ വേണോ എന്ന് ചിന്തിപ്പിക്കുന്ന ഡെവലപ്മെന്റ്സ് ആണ് നടക്കുന്നത്. ഒരു കേസ് അട്ടിമറിക്കുന്ന തരത്തിൽ ഏതറ്റം വരെയും ഇവർക്ക് പോകാൻ പറ്റും. ഈ സിസ്റ്റത്തിൽ എന്തൊക്കെ നടക്കാൻ പറ്റും എന്നുള്ളതിന്റെ തെളിവായിരിക്കും ഇതെന്നുള്ളത്. വേർസ്റ്റ് പോയിന്റിലാണ് കേസ് എത്തി നിൽക്കുന്നത്. ഇത്രയും ഹീനമായിട്ടുള്ള കുറ്റം ചെയ്തയാൾക്ക് ശിക്ഷ എന്തായാലും കിട്ടണം. ഇപ്പോൾ ആക്രമിക്കപ്പെടുന്നത് ആ പെൺകുട്ടി മാത്രമല്ല, ആക്രമിക്കപ്പെടുന്നത് സിസ്റ്റം തന്നെയാണ്. സിസ്റ്റം ഇളകി വീഴുകയാണ്. ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതുന്ന കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുകയാണ്. കോമഡി സിനിമയിൽ സംഭവിക്കുന്ന പോലെയാണ് ഓരോന്നും. എല്ലാ അടവുകളും പയറ്റുകയാണ്. സിനിമ എടുത്താൽ പോലും ആരും വിശ്വസിക്കാത്ത തരത്തിലുള്ള തിരക്കഥകളാണ്. കോടതികൾക്കൊക്കെ എങ്ങനെയാണ് കണ്ണടയ്ക്കാൻ പറ്റുന്നത് എന്നാണ് ചോദ്യമെന്നും പ്രകാശ് ബാരെ പറഞ്ഞു. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.